ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തണുത്ത കാലാവസ്ഥകളിൽ ബീറ്റാ ഫിഷിനെ എങ്ങനെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ സേഫാക്കി എടുക്കാം, എന്തൊക്കെ അസുഖങ്ങൾ വരും, എങ്ങനെയാണ് വാട്ടർ ചേഞ്ച് അപ്പോൾ കൊടുക്കേണ്ടത്, അത്രയും കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബീറ്റാ ബ്രീഡിങ്ങിന് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് തണുത്ത കാലാവസ്ഥയാണ്. അതായത് മഴ പെയ്തു തുടങ്ങുന്ന സമയമാണ് ഏറ്റവും നല്ലൊരു സമയം. പക്ഷേ അതുമാത്രമല്ല, ഏറ്റവും നല്ല രീതിയിൽ അസുഖങ്ങൾ വരാനും ഈ ഒരു സമയം തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നല്ലപോലെ കെയർ ചെയ്ത് വേണം ബ്രീഡിങ് ചെയ്യാനായിട്ട്. സാധാരണ പോലെ തന്നെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ആൽമൺ ലീഫൊക്കെ ഇട്ടുള്ള വെള്ളം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഏറ്റവും നന്നായിട്ട് എഗ്ഗ് ഫെർട്ടിലൈസ് ആവുന്ന സമയത്താണ്, കാരണം ഇട്ട എല്ലാ എഗ്ഗും വിരിയും. കാരണം ഇത്ര നാൾ ചൂടായിരുന്നു, ചൂടായ കൊണ്ട് എന്താ പറയുക, എഗ്ഗ് വിരിയുന്നില്ല, മെയിൽ ഫിഷ് എഗ്ഗ് കഴിക്കുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇരുന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോണ്. ഇനിയും എന്തായാലും മഴ തുടങ്ങിക്കിട്ടുണ്ടെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് കിട്ടുകയും ചെയ്യും. എന്താ പറയുക, എല്ലാ എഗ്ഗും ഹാച്ചാവും, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ബീറ്റാ ഫിഷ് ബ്രീഡാവണ അല്ലെങ്കിൽ എന്താണ് എഗ്ഗ് ഹാച്ചാവണ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ 26 ഡിഗ്രി തൊട്ട് ഒരു 32 ഡിഗ്രിക്കുള്ളിൽ വരെയാണ് വന്നത് സാധാരണയായിട്ട്. പിന്നെ കണ്ടീഷൻ ചെയ്യാൻ നേരത്തും നേരത്തെ ചെയ്യുന്നതുപോലെ തന്നെ എല്ലാവരും നല്ലപോലെ മെയിൽ ഫിഷിനും ഫീമെയിലിനും ഫുഡ് കൊടുക്കുക. കാരണം മെയിൽ എഗ്ഗ് തിന്നതിൻ്റെ കാരണം കുറേ പേര് ചോദിച്ചായിരുന്നു. ഒരു റീസൺ എന്ന് പറയുന്നത് നല്ല പോലെ ഫുഡ് കൊടുക്കാത്ത തന്നെ ഫുഡിൻ്റെ കുറവാണ് ഒരു കാരണം. അടുത്തൊരു റീസൺ എന്താ, നമ്മുടെ വാട്ടർ കണ്ടീഷൻ മോശമായി, ഇവരിട്ട എഗ്ഗ് എങ്ങാനും ഇരിയില്ല എന്ന് അവർക്ക് തോന്നിക്കണുണ്ടെങ്കിൽ ഇവർ എഗ്ഗ് തിന്ന് കളയും. പിന്നെ മെയിൽ ഫിഷ് ഡിസ്റ്റർബ്ഡ് ആയിക്കഴിഞ്ഞ എഗ്ഗ് തിന്ന് കളയും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് എഗ്ഗ് തിന്നാനുള്ള റീസൺ എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം ചോദിച്ചത് മേറ്റ് ആവുന്നില്ല, അതായത് മെയിലും ഫീമെയിലൊക്കെ ഏജും ഒക്കെ എല്ലാം കറക്റ്റാണ്, സൈസ് പ്രോബ്ലം അങ്ങനെയൊന്നുമില്ല. സാധാരണ ഫീമെയിൽ വലുതായി കഴിഞ്ഞാൽ മെയിലിനെ അറ്റാക്ക് ചെയ്ത് ബ്രീഡ് ആവാതിരിക്കാനൊരു ചാൻസ് ഉണ്ട്. ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ലാണ്ടും ബ്രീഡ് ആവുന്നില്ലെങ്കിൽ, അതായത് ആ മെയിൽ അല്ലെങ്കിൽ ആ ഫീമെയിൽ ബ്രീഡിങ്ങിന് ഓക്കെ അല്ല, അതാണ് അതിൻ്റെ അർത്ഥം. അവരെ രണ്ടാമത് കണ്ടീഷൻ ചെയ്തിട്ട് രണ്ടാമത് ഇടുക, ഒന്നുകൂടെ ബ്രീഡിങ്ങിന് ഇടുക. എല്ലാ സാഹചര്യങ്ങളിലും പെട്ടെന്ന് ബ്രീഡാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മളെത്ര കണ്ടീഷൻ ചെയ്താലും അവർക്കും കൂടെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ ബ്രീഡാവാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്നുകൂടെ കണ്ടീഷൻ ചെയ്തിട്ടാൽ മതി. അടുത്തൊരു കാര്യം ചോദിച്ചു വെച്ചത് മെയിൽ ഫിഷ് ബബിൾ നെസ്റ്റ് ഇടുന്നില്ല എന്നാണ്. മെയിൽ ഫിഷ് ബബിൾ നെസ്റ്റ് ഇടാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവരുടെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ബബിൾ നെസ്റ്റ് ഇടാത്തത്. കാരണം അവർക്ക് എന്തെങ്കിലും ഡിസ്റ്റർബായിട്ട് തോന്നിയിട്ടുണ്ടാവും ബ്രീഡിങ്ങിന് ഇട്ടതിന് ശേഷം, അല്ലെങ്കിൽ ബ്രീഡിങ്ങിന് ഇടുന്നുമ്പോൾ നമ്മുടെ ബോട്ടിൽ ചെയ്തേക്കണ അതിനകത്തും ബബിൾ നെസ്റ്റ് ഇടാത്തതിൻ്റെ കാര്യം അവരുടെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ്. മെയിൻ ഒരു റീസൺ അത് തന്നെയാണ്. കാരണം നമുക്ക് പുറത്ത് കാണിക്കുന്ന അസുഖം മാത്രമേ നമുക്ക് എന്താ പറയുക ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് അകത്ത് ഇൻറ്റേണൽ വേംസ് അല്ലെങ്കിൽ ഇൻറ്റേണൽ പാരസൈഡ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാറുണ്ട്. ഒക്കെ തിട്ടം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഡിസ്റ്റർബായിട്ട് എന്താ പറയുക ബബിൾ നെസ്റ്റ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചോദിച്ചായിരുന്നു ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഫിഷിനെ എന്ത് ചെയ്യണം. ഷോപ്പിൽ നിന്ന് ഒരു ഫിഷിനെ മേടിച്ചിട്ട് വരികയാണെങ്കിൽ നമ്മളതിനെ ഫസ്റ്റ് കണ്ടീഷനാണ് ചെയ്യേണ്ടത്. അതിനാൽ ഇന്നലത്തെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ ചെയ്യേണ്ടത് കണ്ടീഷൻ ചെയ്യുക, അതായത് നല്ലപോലെ ഫുഡ് കൊടുക്കുക, അതിന് വാട്ടർ ചേഞ്ച് കൊടുത്തിട്ട് അതിന് നല്ല ഹെൽത്ത് ആകുന്നു നമുക്ക് തോന്നുന്ന സമയത്ത് മാത്രം, അതായത് ബബിൾ നെസ്റ്റ് കിട്ടുന്ന സമയത്ത് മാത്രം ബ്രീഡ് ചെയ്യുക. പിന്നെ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ക്ലോറിൻ വെള്ളം എങ്ങനെയാണ് കണ്ടീഷൻ ചെയ്യണത്. ക്ലോറിൻ വെള്ളം കണ്ടീഷൻ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതുപോലെ ഫ്രിഡ്ജ് ബോക്സോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റുക എന്നുള്ള അതിലോട് പിടിച്ച് വെക്കുക. ഒരു രണ്ട് ദിവസം, അതായത് മൂടിയൊന്നും വെക്കരുത്. അകത്ത് വെക്കുകയാണെങ്കിൽ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലോറിൻ്റെ കണ്ടൻറ് പോകാൻ 4 ദിവസം എടുക്കും. പുറത്ത് വെക്കുകയാണെങ്കിൽ എയറൊക്കെ പാസ് ചെയ്യണമുണ്ട്, ഒരു 2 ദിവസം കൊണ്ട് ക്ലോറിൻ്റെ കണ്ടൻറ് പോകും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ എങ്ങനത്തെ വാട്ടറാണ് ഫിഷിന് ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ, ഏതൊരു ഫിഷിന് ഉപയോഗിക്കേണ്ട വാട്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ പൈപ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തേക്കാൾ നല്ലത് എപ്പോഴും കുറച്ച് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം പിടിച്ച് വെച്ചിട്ടുള്ള ഒരു pH ഒക്കെ ലെവലായിട്ടുള്ള വാട്ടർ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ നമ്മൾ ഫൈറ്റർ ഉപയോഗിക്കുന്ന വെള്ളമാണെങ്കിൽ ഇതേപോലെ ഒരു ആൽമൺ ലീഫൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നേരത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കളറൊക്കെ ആവണ വരെ ഇത്ര ലൈറ്റ് കളർ ഇതായാലും മതി, കൂടുതൽ വേണ്ട ബോട്ടിൽ ചെയ്തതിനും മറ്റുള്ളതിനൊക്കെ ഈ ഒരു കളർ മാത്രം ആവണ വരെ ചെയ്താൽ കറക്റ്റ് ഇതാണ്. പിന്നെ നമ്മുടെ ഫിഷുകളെ പുറത്ത് വെച്ചേക്കുന്നവരാണെങ്കിൽ, അതായത് അക്യൂറത്തിലൊക്കെ ഇട്ട് പുറത്താണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ, മഴ കൊള്ളാത്തടുത്താണെങ്കിൽ പോലും നമ്മൾ അക്യൂറത്തിലാണെങ്കിൽ പെട്ടെന്ന് തണുപ്പ് ഇങ്ങനെ പിടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരിതുണ്ട്. അപ്പോൾ അത് ഫിഷുകളെ എഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൾബ് കെട്ടി വെക്കുക, അതായത് ഒരു ബൾബ് ഇട്ട് കൊടുക്കുക, അതായത് ഫുൾ ടൈം, അതായത് മോർണിംഗ് വരെ. ഇപ്പോൾ രാത്രിയൊക്കെയാണ് മഴ കൂടുതലായിട്ട് നിൽക്കണമെങ്കിൽ നമ്മളൊരു മോർണിംഗ് വരെ ഒരു ബൾബൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ കുറച്ച് ടെമ്പറേച്ചറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, വേറെ പ്രശ്നങ്ങളും ഉണ്ടായില്ല. അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ തണുപ്പ് കൂടാനുസരിച്ച് ഫിഷിന് അത് എഫക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ചത്തുപോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ചെയ്തേക്കുന്നത് സാധാരണ ഒരു CFL ബൾബാണ് ഇട്ട് കൊടുത്തേക്കണത്. ഒരു ബൾബ് ഇട്ട് കൊടുത്താൽ മതി, കാരണം അക്കേർത്തിന് മേളിൽ വന്ന രീതിയിൽ ഇട്ട് കൊടുത്തേച്ചാൽ മതി. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെയൊക്കെ നമുക്കൊരു ടെമ്പറേച്ചർ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാണ്ട് പറ്റും. പിന്നെ ഇതുപോലെ ഔട്ട്ഡോർ വെക്കാൻ നേരത്ത് മഴവെള്ളം ഡയറക്റ്റ് വിടാതെ നോക്കണം. ഡയറക്റ്റ് വീണാലും ടെമ്പറേച്ചറിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നിട്ട് ആ കോൺസ്റ്റൻ്റ് ആയി നിന്ന ടെമ്പറേച്ചറിനെ മാറ്റിയിട്ട് pH ഒക്കെ വ്യത്യാസം വരുത്തും. കുഞ്ഞുങ്ങളെല്ലാം കൂടി അല്ലെങ്കിൽ എന്താ പറയുക വലിയ ഫിഷാണെങ്കിലും ഒറ്റയടിക്ക് ഡെഡായപ്പോഴൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ മഴവെള്ളം വിടാതെ ശരിക്കും നോക്കണം. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്തതിന് ശേഷം റേസ് ചെയ്യിക്കണം, അതായത് റേസ് ചെയ്ത് കൊണ്ടുവന്ന റൂം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയാണ് നമ്മൾ എല്ലാ ഫിഷുകളെയും വെക്കുന്നത്, ബ്രീഡ് ചെയ്ത എല്ലാം ഇറക്കുന്നത് ഇതിനകത്താണ്. അതായത് ഒരു
നാല് ദിവസം കഴിയാൻ നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുവരും. കാരണം നമ്മൾ ഔട്ട്ഡോർ ബ്രീഡിങ് ആണ്. കാരണം വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ളിടത്ത് വെച്ച്, അതായത് സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടാത്തതും എന്നാലും ചെറുതായിട്ട് കിട്ടുന്ന രീതിയിലുള്ളിടത്ത് വെച്ച് ചെയ്യുക. ഇപ്പോൾ മഴ തുടങ്ങിക്കാൻ ഉണ്ടാവില്ലെങ്കിൽ ഒരു ബൾബൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. കാരണം ഇരുട്ടത്ത് വെച്ച് ബ്രീഡ് ചെയ്തിട്ട് അറിയില്ല, കാരണം അവർക്ക് കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് കണ്ണൊന്നും കാണാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ ഒരു വെട്ടം ഉള്ളിടത്തൊക്കെ വെച്ച് ചെയ്താൽ നന്നായിട്ടിരിക്കും. മഴയുള്ള സാഹചര്യങ്ങളിൽ ശരിക്കും പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ടെമ്പറേച്ചർ വേഷം വന്നിട്ട് ഇവർക്ക് അസുഖങ്ങൾ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ കൂടുതലും മഴയില്ലാത്ത സമയത്ത് നമുക്ക് പുറത്തൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല. മഴ തുടങ്ങിക്കാൻ ഇതുപോലെ അകത്തോട്ട് എങ്ങോട്ടെങ്കിലും മാറ്റിക്കൊള്ളണം കുഞ്ഞുങ്ങളെ എല്ലാത്തിനെയും, അല്ലെങ്കിൽ എല്ലാം കൂടി വെൽവെറ്റ് ഡിസീസ് വന്നിട്ട് പെട്ടെന്ന് ചത്തുപോകും. പിന്നെ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാം പല സൈസുള്ള കുഞ്ഞുങ്ങളായിരിക്കും. ഷൂട്ടേഴ്സ് എന്നൊരു വിഭാഗമുണ്ട്. കാരണം നമ്മൾ ഫീമെയിൽ ഫിഷിന് കൊടുക്കുന്ന ഫുഡിനനുസരിച്ചാണ് അതിൻ്റെ എഗ്ഗിൻ്റെ ക്വാളിറ്റി വരുന്നത്. അതായത് വലിയ എഗ്ഗും ചെറിയ എഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുഞ്ഞുങ്ങൾ അതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ റൈസ് ആവണനുസരിച്ച് മാറ്റി മാറ്റി ഇടുക. അകത്ത് നമുക്ക് സ്പേസ് കുറവാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അതാണ് ഞാനിപ്പോൾ ചെയ്തേക്കണത്, ഇങ്ങനെ ഹാംസ്റ്ററിന് ഇട്ടേക്കണ അതിൻ്റെ മേളിലൊരു നെറ്റിലെ കമ്പി ഇട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ പൊക്കത്തൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണത്. നമ്മൾ മാക്സിമം സ്ഥലം അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴകളായിരുന്നു. മഴ പെയ്തപ്പോഴൊക്കെ പുറത്തിരുന്ന കുറച്ച് മീനുകൾക്കൊക്കെ പണി കിട്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും അകത്തോട്ടാക്കിയേക്കണത്. നമ്മൾ കുഞ്ഞുങ്ങളെ മഴക്കാലത്ത് റേസ് ചെയ്തെടുക്കുന്നതിനെ പറ്റിയാണ്. മഴക്കാലത്ത് പൊതുവേ വെൽവെറ്റ് ഡിസീസ് കൂടുതലാണ്. ഈ വെൽവെറ്റ് ഡിസീസ് വന്നതെന്ന് വെച്ചാൽ, വെൽവെറ്റ് ഡിസീസ് എന്ന് വെച്ചാൽ ശരിക്കും ഈ കുഞ്ഞുങ്ങളുടെ മേത്ത് ഇങ്ങനെ തരി പോലെ വന്നിട്ട്, വലുതിനും വരാറുണ്ട്, തരി പോലെ വന്നിട്ട് കുഞ്ഞുങ്ങളെല്ലാം കൂടി ഒറ്റ ദിവസം രാവിലെ നോക്കുമ്പോൾ ഒറ്റ കുഞ്ഞും ഇല്ലാത്ത രീതിയിൽ ചത്തുപോണ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ വെൽവെറ്റ് ഡിസീസ് എന്ന് പറയുന്നത്. അത് മാറാനായിട്ടെന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ ചെയ്യുന്ന ഇത്തിരി വെയിലാതെ കൊളിക്കും ഇടക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒരു ബൾബൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് വെള്ളത്തിലെ എന്നുള്ള അത് ശരിക്കും അത് വെള്ളം ചീത്തയണോണ്ടും ഫുഡ് വേസ്റ്റൊക്കെ വന്നിട്ട് വെള്ളം ചീത്തയണോണ്ടുള്ള ഒരു മെയിൻ. പിന്നെ തണുപ്പിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവണത്. അപ്പോൾ ഈ തണുപ്പുള്ള സമയത്ത് ബ്രീഡ് ചെയ്യാൻ നേരത്ത് ബ്രീഡ് ചെയ്യണതിൻ്റെ അവിടെ നല്ല രീതിയിൽ എന്താ പറയുക, ഒരു ബൾബൊക്കെ ഇട്ടിട്ട് വെട്ടം കിട്ടുന്നതിനും, അതായത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഹീറ്റ് വരാൻ വേണ്ടിയാണ്. കുറച്ച് ഒരുപാടല്ല, ഒരു മീഡിയം ഹീറ്റ് വെള്ളത്തിൽ നിൽക്കുന്ന രീതി, അതായത് കുഞ്ഞുങ്ങൾക്ക് ഓവറായിട്ട് തണുക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ വെൽവെറ്റ് ഡിസീസ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫ്ലോസോറിയ പോലുള്ള സാധനങ്ങൾ, ഇൻഫ്ലോസോറിയ നമ്മുടെ ഈ ക്യാബേജിൻ്റെ ഇലയിലൊക്കെ കൾച്ചർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ശരിക്കും തെറ്റായൊരു രീതിയാണ്. ക്യാബേജിൽ കൾച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ പച്ചയെ കൊണ്ട് അതൊന്നും ഒരിക്കലും ആവില്ല, അതിങ്ങനത്തെ അസുഖം ഉണ്ടാക്കും. പിന്നെ മഴക്കാലത്ത് ഇതുപോലെ ഡിസീസാണ് ഇങ്ങനെ വാലൊട്ടിപ്പോവുക എന്നുള്ളൊരു ഡിസീസ് വരാറുണ്ട്. ഫിൻറൂട്ട് സ്വാഭാവികമായിട്ട് എപ്പോഴും ഉണ്ടാകും, എന്നാലും മഴക്കാലത്ത് കൂടുതലാണ്. ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരും, ഇതിൻ്റെ വാലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നു, വാലിങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരും. അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ടെട്രാസൈക്ലിനൊക്കെ യൂസ് ചെയ്യുക, ആൽമണ്ട് ലീഫിലിടുക, അങ്ങനത്തതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം വരാതിരിക്കാൻ ശ്രമിക്കുക, അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ ഞാൻ പറഞ്ഞ പോലെ വാട്ടർ കണ്ടീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുക. പിന്നെ നമ്മൾ ബെറ്റാഫിഷിനെ ബ്രീഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആ ഫ്രിഡ്ജ് കേസിലിട്ട് ഇറക്കി വിട്ട് റൈസ് ചെയ്തെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോകുന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്ലൈ അല്ലെങ്കിൽ എന്താണ് തുമ്പിയില്ലോ, നമ്മുടെ തുമ്പി, കാരണം എല്ലാതും ബ്രീഡ് ആവുന്ന സമയമാണ് ഈ മഴക്കാലം. ഡ്രാഗൺ ഫ്ലൈ ഒക്കെ ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന ഒരു സമയമാണ് മഴക്കാലത്ത്. ഈ ഡ്രാഗൺ ഫ്ലൈ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചതിനുള്ളൊരു ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ടെന്നല്ല, കുഞ്ഞുങ്ങളെ നല്ല പോലെമാർ പിടിക്കും. തുമ്പിയുടെ മുട്ടയാണ്, തുമ്പിയുടെ ലാർവേനെ പറ്റിയാണ് ഞാൻ പറയണത്. അപ്പം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ഇവിടെ അങ്ങനെയൊക്കെയാണ് പറയണത്. ഈ തുമ്പി കൊണ്ടേ മുട്ടയിടും അതിനകത്ത്, മുട്ടയിട്ടിട്ട് ആ മുട്ട വീഴുന്ന കുഞ്ഞുങ്ങൾ ഈ നമ്മുടെ ഈ ഫൈറ്ററിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചടിക്കും. അപ്പോൾ അതൊന്നും വരാതൊക്കെ ഇരിക്കാൻ നോക്കണം. അതായത് നെറ്റ് ഉപയോഗിച്ച് മൂടി വെച്ചാൽ മതി വരില്ലത്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം, കാരണം ചെറിയ കുഞ്ഞുങ്ങളാണ്, അതുപോലെ പോലെ നന്നായിട്ട് അടിക്കും. കാരണം ഒരു 15 ദിവസം കഴിഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളെ ഫ്രിഡ്ജ് ബോക്സ് ഇട്ട് ഇറക്കുന്നതുണ്ടെങ്കിൽ ഈ ഡ്രാഗൺ ഫ്ലൈ വന്ന് മുട്ടയിടാമെന്ന് നോക്കിക്കൊള്ളാം. കാരണം ആ ബാച്ച് മൊത്തമായിട്ട് പോകാൻ അങ്ങനെ ഒരു കാര്യം മതി. കാരണം മഴയത്താണ് ഞാൻ ഇത് കൂടുതലും കണ്ടേക്കണത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്ലാന്റൊക്കെ ടാങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക, റിലാക്സ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കണം നമ്മൾ. പിന്നെ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ അതിനകത്ത് നിന്ന് കിട്ടും ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ വലുതാണെന്നനുസരിച്ച് ഇന്നത്തിട്ട് നമുക്ക് റേസ് ചെയ്ത് ബോട്ടിൽ സ്റ്റേജ് വരെ നമുക്ക് ഇന്നിട്ട് ഇടാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് നല്ല പോലെ ഫീഡൊക്കെ കൊടുക്കണം. ഫ്രിഡ്ജ് ബോക്സ് ഇട്ടെന്ന് വെച്ച് ഫീഡ് നമുക്ക് കിട്ടണമെന്നില്ല, നമ്മൾ അഡീഷണൽ ഫീഡ് കൊടുത്താൽ മാത്രമേ പെട്ടെന്ന് വലുതാവുള്ളൂ. വലുതാണുള്ള ഫീഡ് ഏതൊക്കെയാണ് ഞാൻ പഴയ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി എളുപ്പത്തിൽ വലുതാക്കാനുള്ള. പിന്നെ നമുക്ക് ബോട്ടിങ് സ്റ്റേജ് അയക്കേണ്ട, നമ്മൾ അധികം നേരം ഇത് ഇടരുത്. കറുവന്മാർ കൊത്തു പിടിച്ചിട്ട് ടെയിലൊക്കെ പോകാൻ തുടങ്ങും, അതൊരു പ്രശ്നമാണ് ശരിക്കും. അപ്പോൾ നമ്മൾ ആ ബോട്ടിലൊക്കെ അറേഞ്ച് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇട്ടോളണം. അങ്ങനെ മാത്രമേ ഇതിൻ്റെ ആ ടെയിൽ ക്വാളിറ്റിയും ഗ്രോത്തും ഒക്കെ പെട്ടെന്ന് കൂടുകയുള്ളൂ. നമ്മൾ ബോട്ടിൽ ചെയ്തതിൻ്റെ ഒരു 30 ദിവസത്തിനുള്ളിൽ നമുക്ക് സെയിലിംഗ് കണ്ടീഷനിൽ എത്താൻ അത് സഹായിക്കും. ഇനി പുറത്ത് ഫ്രിഡ്ജ് കേസ് വെച്ചിട്ട് ഇടിയാണെങ്കിൽ മഴവെള്ളം വീഴാത്തടുത്ത് തന്നെ വെച്ചോളാം. മഴവെള്ളം വീഴുമ്പോൾ നമ്മൾ ആദ്യം കുഴപ്പമില്ലെന്നൊക്കെ തോന്നും, പതുക്കെ പതുക്കെ അത് എഫക്റ്റ് ചെയ്ത് തുടങ്ങുകയുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞുങ്ങൾ കുറച്ച് പേര് ഇതേ ഫംഗസ് അടിച്ച് ഒത്തുപോയിട്ടുണ്ടായിരുന്നു, അത് ഈ മഴവെള്ളം വീണാണ്. ഞാൻ സൈഡിലാണ് വെച്ചേച്ചത്, പക്ഷേ വീഴില്ല, ചെറുതേ രീതിയിൽ ഇങ്ങനെ വന്ന് ഇറങ്ങിയതാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ലത്. പിന്നീട് നോക്കിയപ്പോഴാണ് മഴവെള്ളം വീണിട്ടുകൊണ്ടാണെന്നുള്ള മനസ്സിലായത്.
അപ്പോൾ മഴവെള്ളം ഒരു പ്രശ്നം തന്നെയാണ് ശരിക്കും ഫിഷുകൾക്ക്. ഏതൊരു മീനും മഴവെള്ളം ഒരു പ്രശ്നമാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.